നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഈസി ആൻഡ് ഹെൽത്തി സ്നാക്സ് ആണ്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഒരു ചെറിയ പീസ് ബട്ടർ, അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത ബട്ടറിനകത്തേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബനാനയാണ്. അപ്പോൾ ഇതൊരു ഒരു ബനാന ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. മാഷ് ചെയ്ത ഈ ബനാനയ്ക്കകത്തേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഇത് പഞ്ചസാര ഇടാണ്ടോ ഒക്കെ ഉണ്ടാക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും മധുരമുള്ള വസ്തുക്കളോടാണല്ലോ കുറച്ച് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് ഞാനൊരു അല്പം പഞ്ചസാര ആഡ് ചെയ്യുവാണ്. അതൊരു 2 തവണയായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മുട്ടയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 കപ്പ് മിൽക്കാണ്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഓൾ ഗ്രെയിൻ ഫ്ലവറാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് വീതം 3 തവണയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിനകത്തേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുവാണ് കേട്ടോ. ഒരു ലേശം നിങ്ങൾക്ക് കാണാമല്ലോ, ഇത്രയും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ദോശക്കല്ലോ പാനോ അടുപ്പിൽ വെച്ച് ഒരല്പം നല്ലെണ്ണം തൂകി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ മാവ് മൊത്തം ചെറിയ ചെറിയ അപ്പങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കായതുകൊണ്ട് ചെറിയ വലുപ്പത്തിൽ മതിയാവും. അപ്പോൾ നമുക്കിത് മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞ് കാണാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.